പല ചെറുപ്പങ്ങളും മാർസിലോ മെഡിസിറ്റിയിൽ പക്ഷാഘാതം ഭേദമായവരുടെ സംഗമം നടന്നു. മെഡിസിറ്റിയിലെ വിദഗ്ധ ചികിത്സയും പരിചരണവും കൊണ്ട് ജീവിതത്തിലേക്ക് തിരികെയെത്തിയ 40 പേരാണ് മെമ്മറൈസ് സംഗമത്തിൽ പങ്കെടുത്തത്. മാണിസികാപ്പൻ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു. മെമ്മറൈസ് പദ്ധതിയുടെ ലോക പ്രകാശനവും എം എൽ എ നിർവഹിച്ചു. സംരക്ഷണത്തിന്റെ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർസിലിവ മെഡിസിറ്റിയിൽ മെമ്മറീസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയും പരിചരണവും മൂലം ജീവിതത്തിലേക്ക് തിരികെയെത്തിയ 40 പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പക്ഷാഘാതം ഭേദമായവരുടെ സംഗമം മെമ്മറീസ് മാണിസികാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. രോഗം ഭേദമായി മടങ്ങിയവരെ വീണ്ടും പരിഗണിക്കാനും കൂട്ടായ്മയൊരുക്കാനും മാർസിലിവ മെഡിസിറ്റി അധികൃതർ കാണിച്ച മാതൃക പ്രശംസനീയമാണെന്ന് എം എൽ എ പറഞ്ഞു. ഓരോ രോഗിക്കും കാരുണ്യവും കരുതലുമൊരുക്കാൻ മെഡിസിറ്റിക്ക് കഴിയുന്നുണ്ട്. നാളുകളിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ആതുരാലയങ്ങളിലൊന്നായി മെഡിസിറ്റി മാറുമെന്നും മാണിസികാപ്പൻ പറഞ്ഞു. ഏതായാലും ഒരു പ്രത്യേക കാര്യം എനിക്കിവിടെ എടുത്തു പറയേണ്ടത്, ഇവിടെ നിന്ന് രോഗം ഭേദമായി പോയ ആളുകളെ പോലും വീണ്ടും ജീവിച്ചിരിക്കുന്ന കാലത്ത് കൺസിഡർ ചെയ്യാൻ മാർസിലിവ മെഡിസിറ്റി കാണിച്ചൊരു താല്പര്യം അത് വളരെ വലുതാണ്. പാലായിലെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് പുറത്തു ചെല്ലുമ്പോൾ ആളുകൾ പാലായിലെ രണ്ട് പ്രസ്ഥാനത്തെ കുറിച്ചാണ് ചോദിക്കാറുണ്ട്. ഒന്ന് മാർസിലിവ മെഡിസിറ്റി, രണ്ട് ബ്രില്യൻ കോളേജ്. ഇത് രണ്ടും പാലായിക്കൊരു തിരക്കുറികളായി മാറിയിരിക്കുകയാണ്. സമ്മേളനത്തിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും പാലാ രൂപത വികാരി ജനറാളുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷനായിരുന്നു. മരുന്നുകൊണ്ട് മാത്രമല്ല രോഗിക്ക് സൗഖ്യമൊരുക്കുന്നതെന്നും കാരുണ്യത്തോടെയുള്ള പരിചരണവും വലിയൊരു ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. മെമ്മറീസ് പദ്ധതിയുടെ ലോഗോ പ്രകാശനവും മാണിസികാപ്പൻ എം എൽ എ നിർവഹിച്ചു. ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു, ന്യൂറോ സയൻസ് വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ അരുൺ ജോർജ്, ഡോക്ടർ ജോസി ജെ വള്ളിപ്പാലം, ഡോക്ടർ ജെമിനി ജോർജ്, ഡോക്ടർ മീര ആർ, ഡോക്ടർ രാജേഷ് ആന്റണി, ഡോക്ടർ ജോസ് പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാർസിലിവ മെഡിസിറ്റിയിലെ വിദഗ്ധ ചികിത്സയെക്കുറിച്ചും പരിചരണത്തെക്കുറിച്ചുമുള്ള നല്ല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് മെമ്മറീസ് പ്രോഗ്രാം നടന്നത്. വിദഗ്ധ പരിചരണത്തിലൂടെ ജീവിതത്തിലേക്ക് തിരികെയെത്തിയവർ ആശുപത്രിയിലെ ഡോക്ടർമാരെക്കുറിച്ചും ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. മറ്റു കുഴപ്പം ഇപ്പോൾ ഒന്നുമില്ല, നടക്കാം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്തില്ല. കയ്യ് ഇതിക്കുള്ള പൊക്കാനൊക്കെ ഇത്രയും പൊക്കമുള്ളവർ 8 തളർന്ന പോലെ ആയിരുന്നു. 10 ഇവിടെ കിടന്നു, 10-12 ദിവസം ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നെ വണ്ടിയിലാണ്, വണ്ടിക്ക് വരെ കൊണ്ടുവന്ന് വീൽ ചെയറെല്ലാം കൊണ്ടുവന്ന് കഴിച്ച് കൊണ്ടുപോയി. 3 പടിയാ കുട്ടി നടന്നു വെച്ചാണ് പിന്നെ ഇത്രയായത്. ഇത്രയൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എല്ലാ പ്രാവശ്യം ഇവിടെ എനിക്ക് വരേണ്ട ഡേറ്റ് ഞാനിവിടെ വരുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ബഹുമാനപ്പെട്ട ഡോക്ടർക്ക് നന്ദി, നമസ്കാരം പറഞ്ഞു. സ്വന്തം പിറന്നാൾ ആഘോഷമായിട്ടും പാതിരാത്രിയിൽ ജീവൻ രക്ഷിക്കാൻ ഓടിവന്ന ഡോക്ടർ രാജേഷ് ആന്റണിയെക്കുറിച്ച് രോഗം ഭേദമായ വ്യക്തി അനുസ്മരിച്ചു. രോഗം ഭേദമായി ജീവിതത്തിലേക്ക് മടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൂട്ടായ്മകൾ ഇനിയും നടത്തുമെന്നും മെഡിസിറ്റി അധികൃതർ പറഞ്ഞു. സ്റ്റാർ വിഷ് ന്യൂസ്, കിടങ്ങൂർ.